ഭഗത് സിംഗ്, ആ പേരിനു മുന്നിലും പിന്നിലും ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ച് വിശേഷണങ്ങൾ ആവശ്യമില്ല. അത്രമേൽ അതിതീവ്രമായ സമരജ്വാല കൊണ്ട് ഇന്ത്യയുടെ ഹൃദയത്തിൽ തെളിഞ്ഞു നിൽക്കുന്നു ഭഗത് സിംഗ്. സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ കൗമാരവും യൗവനവും ബലികൊടുത്ത ധീരരക്തസാക്ഷി. സായുധ വിപ്ലവത്തിലൂടെ ഇന്ത്യൻ മണ്ണിൽ നിന്നും ഇംഗ്ലീഷുകാരെ തുരത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ഭഗത് സിംഗിന്റെ ജീവിതത്തിൽ വിശ്രമവേളകൾ ഉണ്ടായിരുന്നില്ല. വീണുകിട്ടുന്ന ചെറിയ സമയങ്ങളിൽ പോലും നിരവധി പുസ്തകങ്ങൾ വായിക്കുവാൻ അദ്ദേഹം സമയം കണ്ടെത്തി. ഭാഗ്യം കൊണ്ടുവരുന്നവൻ എന്നർത്ഥമുള്ള ഭഗോൺവാല എന്ന പേരായിരുന്നു കുട്ടിക്കാലത്ത്. കുഞ്ഞു ഭഗോണിന്റെ കൈകളിൽ എപ്പോഴും ഒരു പുസ്തകം ഉണ്ടായിരുന്നു. പഠനകാലത്ത് ഉപന്യാസ മത്സരങ്ങളിൽ എല്ലാം ഭഗത് ഒന്നാം സ്ഥാനക്കാരനായി. അധ്യാപകർ പഠിപ്പിക്കാതെ തന്നെ പഞ്ചാബിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് യുക്തിസഹമായി ഉപന്യാസങ്ങൾ തയ്യാറാക്കി ആ ബാലൻ. ആഴവും പരപ്പുമുള്ള വായനയായിരുന്നു ഭഗത്തിന്റെ എക്കാലത്തെയും ആയുധം. 1931 മാർച്ച് 23, സമയം 7:33 PM. ഭഗത്തിന്റെ വധശിക്ഷ നടപ്പിലാക്കാൻ നേരമായി. മരണത്തിന് നിമിഷങ്ങൾ ബാക്കി നിൽക്കുമ്പോഴും ഭഗത്തിന്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ടായിരുന്നു. ലെനിന്റെ ജീവചരിത്രമായിരുന്നു അത്. വായിച്ചുകൊണ്ടിരുന്ന പേജ് പൂർത്തിയാക്കുവാൻ സാവകാശം ചോദിച്ച് കഴുമരത്തിലേക്ക് ആ അറിവുമായി അദ്ദേഹം നടന്നുകയറി. ഇനി ഒരിക്കലും ആ അറിവ് ആവശ്യമില്ല എന്നിരിക്കലും അറിവിനു വേണ്ടിയുള്ള തൃഷ്ണയെ മുറുകെ പിടിച്ചു ഭഗത്. അറിവ് ആനന്ദമായിരുന്നു ഭഗത്തിന്, ജ്ഞാനം ആനന്ദം. അറിവാകുന്ന ആനന്ദത്തിലൂടെ എല്ലാത്തിനെയും കീഴടക്കാം. അറിവാരംഭത്തിന്റെ ഈ ദിവസത്തിൽ നേരുന്നു ശുഭദിനം.